ദയക്കുറയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സംസാരം, ശബ്ദം, സ്വരം നമ്മുടെ ജീവിതത്തിന്റെ സുപ്രധാന ഭാഗങ്ങളിൽ ഒന്നാണ് മേൽപ്പറഞ്ഞ മൂന്നും. ശബ്ദമോ സ്വരങ്ങളോ ഇല്ലാത്ത ഒരു ദിവസത്തെ പറ്റി പോലും നമുക്ക് ചിന്തിക്കാനാകില്ല. ഏതാണ്ട് എല്ലാ മൃഗങ്ങൾക്കും അവരുടേതായ സ്വരങ്ങൾ പുറപ്പെടുവിക്കാനാകും. എന്നാൽ ചെടികൾക്ക് ശബ്ദിക്കാനാകുമോ? ഉച്ച പുറത്തുവിടാനാകുമോ? മനുഷ്യൻ ഭൂമിയിൽ വരുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് സസ്യങ്ങൾ ഭൂമിയിൽ വന്നു. ഏതാണ്ട് 1 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ശുദ്ധജല സ്രോതസ്സുകളിൽ ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം ചെയ്യാൻ കഴിയുന്ന സിയാനോ ബാക്ടീരിയകൾ വളർന്നുവെന്ന് ഇന്നത്തെ ശാസ്ത്രം പറയുന്നു. ഫോട്ടോസിന്തസിസ് ചെയ്യാൻ കഴിവുള്ള സസ്യങ്ങൾ ഭൂമിയിൽ വന്നത് 850 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ്. സസ്യങ്ങൾ എന്നും മനുഷ്യ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. കഴിക്കുന്ന ഭക്ഷണവും ഉടുക്കുന്ന വസ്ത്രവും രോഗം വരുമ്പോൾ ശുശ്രൂഷിക്കുന്ന മരുന്നും എല്ലാം പ്രകൃതിയിലെ ചെടികളിൽ നിന്നാണ് ആദിമ മനുഷ്യർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സസ്യങ്ങളും അവയുടെ ഉത്ഭവവും പ്രവർത്തനവുമെല്ലാം മനുഷ്യർ കാലാകാലങ്ങളായി പഠിക്കുവാൻ ശ്രമിക്കുന്നു. പ്രശസ്ത ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിൽ സസ്യങ്ങളെ കുറിച്ച് എന്ന തന്റെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നു: മൃഗങ്ങളിലും സസ്യങ്ങളിലും ജീവൻ കാണപ്പെടുന്നു. മൃഗങ്ങളിൽ ഇത് വ്യക്തമായി പ്രകടമാകുമ്പോൾ സസ്യങ്ങളിൽ അത് മറഞ്ഞിരിക്കുന്നു, വ്യക്തമല്ല. സസ്യങ്ങളിൽ ജീവന്റെ സാന്നിധ്യം സ്ഥാപിക്കുന്നതിന് മുൻപ് സസ്യങ്ങൾക്ക് ഒരു ആത്മാവും ആഗ്രഹത്തിനും ആനന്ദത്തിനും വേദനയ്ക്കും ഒരു പ്രത്യേക ശേഷിയുണ്ടോ എന്നതിനെ കുറിച്ചും ഒരു നീണ്ട അന്വേഷണം നടത്തണം. മൃഗങ്ങളെ പോലെ സസ്യങ്ങൾക്കും അതത് അവസരത്തിനനുസരിച്ച് പ്രതികരിക്കാനാകുമോ എന്നുള്ള ചോദ്യം കുറെ കാലത്തേക്ക് മനുഷ്യ സമൂഹത്തെ വട്ടം തിരിച്ചിരുന്നു. എന്നാൽ ഇന്ന് നമുക്കറിയാം, ചില പ്രത്യേക അവസരങ്ങളിൽ അപായത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി പോലും സസ്യങ്ങൾ ചില രാസവസ്തുക്കൾ പുറപ്പെടുവിക്കുകയും പലപ്പോഴും നിറം മാറുകയും എന്തിന് ചില അനക്കങ്ങൾ വരെ നടത്തുകയും ചെയ്യാറുണ്ട്. തൊട്ടാവാടി അതിനൊരു ഉദാഹരണമാണ്. എന്നാൽ സസ്യങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കണ്ട, എന്തെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിക്കാൻ അവയെ കൊണ്ടാകുമോ? സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്ന വൻവൃക്ഷങ്ങളും കൊച്ചു സസ്യങ്ങളും ഈസോപ്പ് കഥകൾ മുതൽ മനുഷ്യൻ രചിച്ചിട്ടുള്ള പല നാടോടി കഥകളിലും നോവലുകളിലും വരെ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള സസ്യങ്ങളുടെ കഴിവിനെ പറ്റി ഈ അടുത്ത് ഒരു പുതിയ പഠനം പുറത്തുവരികയുണ്ടായി. ഇസ്രായേലിലെ ടെൽ അവീവ് യൂണിവേഴ്സിറ്റിയിൽ ഗണിതശാസ്ത്രജ്ഞയായിരുന്ന ലിലാച്ച് ഹഡനിയുടെ നേതൃത്വത്തിൽ നടത്തിയ പഠനമാണ് അത്ഭുതപ്പെടുത്തുന്ന ആ കണ്ടെത്തലുകൾ ലോകത്തിന് മുൻപിൽ കൊണ്ടുവന്നു. അവർ ചെയ്തത് ഇത്രമാത്രമാണ്: ഒരു തക്കാളി ചെടിയും പുകയിലയും ശബ്ദം പുറത്തുനിന്ന് അകത്തേക്കോ അകത്തുനിന്ന് പുറത്തേക്കോ കടക്കാത്ത ഒരു അക്യൂസ്റ്റിക് പെട്ടിക്കകത്താക്കി. എന്നിട്ടവർ ചില ചെടികൾ മുറിക്കുകയും ചില ചെടികൾക്ക് വെള്ളം കൊടുക്കാതെയും ഇരുന്നു. അപ്പോൾ ആ സസ്യങ്ങൾ മനുഷ്യന്റെ ശ്രവണ ശക്തിക്കും അപ്പുറമായ 20 മുതൽ 150 kHz വരെ ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഈ ശബ്ദവീതികൾ ചില മൃഗങ്ങൾക്ക് മീറ്ററുകൾ ദൂരെ നിന്നാൽ പോലും കേൾക്കാനാകും. ഇത്തരത്തിൽ വിഭിന്ന അവസ്ഥകളിൽ അവർ ശബ്ദം പുറപ്പെടുവിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കി. ഇത്തരത്തിൽ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് കർഷകന് എളുപ്പത്തിൽ മനസ്സിലാകുകയും അങ്ങനെ സസ്യങ്ങളുടെ പരിപാലനം വളരെ സുഖകരമാകുകയും ചെയ്യുമെന്ന് ആനി വിച്ചർ പറയുകയുണ്ടായി. ബ്രിട്ടനിലെ റോയൽ ബൊട്ടാനിക്കൽ ഗാർഡൻസിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പാരിറ്റീവ് പ്ലാന്റ് ആൻഡ് ഫംഗൽ ബയോളജിയിൽ ഒരു ഫെല്ലോ ആണ് ആനി വിച്ചർ. അത്യന്തം നൂതനമായ ഈ പഠനം പൊതുജനങ്ങൾക്ക് മുൻപിൽ വരുന്നത് കഴിഞ്ഞ വർഷം December 2nd. പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഈ നിരീക്ഷണങ്ങൾ ഉന്നത ശാസ്ത്ര സംഘങ്ങൾ പഠിച്ചു വരുന്നതേയുള്ളൂ. ജീവലോകത്തെ പ്രധാന ഭാഗമായ
സസ്യങ്ങളെ പറ്റിയുള്ള ഈ അതിനൂതന കണ്ടുപിടുത്തം ശാസ്ത്രലോകത്തിൽ വലിയൊരു വഴിത്തിരിവിന് കാരണമായി തീരട്ടെ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.